വളരെ ചെറിയ പ്രായത്തിൽ ചേച്ചി ഇളയരാജ സാറിന് വേണ്ടി പാടുമ്പോഴാണ് ദിലീപ് എന്ന അത്ഭുത ബാലനെ പരിചയപ്പെടുന്നത്. അക്കാലത്തെ സൗഹൃദം തന്നെ പിന്നീട് ഇങ്ങോട്ട് തുടർന്നു. എ ആർ റഹ്മാൻ ചേച്ചിക്കും വേണ്ടി മാത്രം പ്രത്യേകം ചില പാട്ടുകൾ നീക്കിവെച്ചു. ആ സൗഹൃദം കൂടി എങ്ങനെയായിരുന്നു? അത് സൗഹൃദം എന്ന് പറയാമോ എന്ന് എനിക്കറിഞ്ഞൂട. കാരണം അദ്ദേഹം ഒട്ടും സംസാരിക്കുന്ന ഒരാളെയല്ല. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, അങ്ങനത്തെ ഒരു ബന്ധമല്ല അത് ഞങ്ങൾ തമ്മിൽ. ആദ്യമായിട്ട് രാജസാറിനെ പാടുമ്പോൾ ഒരു ചെറിയ പയ്യനായിട്ട് ദിലീപ് എന്നുള്ള പേരിൽ അവിടെ നിന്ന് കീബോർഡ് വായിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ആരോടും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. റെക്കോർഡിങ് കഴിയുമ്പോൾ ഇവർ രണ്ട് കൈയും പോക്കറ്റിലിട്ട് ഇങ്ങനെ നടന്നു പോയി കാറി കയറണം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം റോജ എന്ന് പറഞ്ഞ സിനിമയുടെ റെക്കോർഡിങ്ങിന് വിളിക്കുമ്പോൾ അയ്യോ ഈ കുട്ടിയാണോ എന്നുള്ളപ്പോൾ ചെറിയ കാണാൻ വളരെ ചെറിയ ഞങ്ങൾ എനിക്കോട് എന്നെക്കാൾ ഒരു 6 വയസ്സ് ഒക്കെ താഴെയായിരിക്കും. ചെന്ന് കാണുമ്പോഴാണ് അയ്യോ ഈ കുട്ടിയാണോ ഇത് സിനിമയിൽ ചെയ്യുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അന്നത് പാടി. പിന്നെ അതിനുശേഷം കുറേ സിനിമകൾ, അപ്പോൾ അദ്ദേഹം എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ എപ്പോഴും കേൾക്കുന്ന ഒരു ചിത്രമെന്ന് പറയുമ്പോൾ പാടുന്ന ഒരു രീതി ഒരു വോയിസും ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വേണമെന്ന് പലപ്പോഴും അദ്ദേഹത്തിന് അതായിരുന്നു ആഗ്രഹം. അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ റെക്കോർഡിങ്ങിന് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കൊന്ന് ഇത്തിരി ജലദോഷമുണ്ട് കോൾഡ് എടുക്കുക അപ്പോൾ വാങ്ങുക, അപ്പോൾ ശബ്ദം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, അങ്ങനെ വിളിച്ച് ഒക്കെ പാടിപ്പിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ ഇപ്പോൾ എപ്പോഴും എൻ്റെ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഹിറ്റ് സോങ്സ് എന്ന് പറഞ്ഞ് തമിഴിൽ എടുക്കുമ്പം അതിൽ കുറേ എണ്ണം അദ്ദേഹത്തിൻ്റെ ആയിരിക്കും. രാജാ സാറിൻ്റെ ഹിറ്റ്സ് എത്ര പാടി ഏകദേശം അതുപോലെയൊക്കെ തന്നെ അദ്ദേഹത്തിന് പാടിയത് ഒരുപാട് പാട്ടുകൾ ഹിറ്റ് സോങ്സ് ഉണ്ട്. ഇപ്പോഴും എവിടെ ചെന്നാലും പാടാൻ പറയുന്ന പോലത്തെ പാട്ടുകളുണ്ട്. ഈ പറഞ്ഞമാതിരി ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സംഗീത അറിവുകൾ പരസ്പരം പങ്കുവെക്കാറുണ്ടോ ചേച്ചിയും റഹ്മാൻ സാറും തമ്മിൽ? ആ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഇപ്പം അദ്ദേഹം പൊതുവേ നമുക്കൊരു ഇത്തിരി സ്വാതന്ത്ര്യം തരാറുണ്ട്. ഇപ്പോൾ ഒരു പിന്നെ ചില പാട്ടുകൾക്ക് ഇപ്പം എൻ്റെ അടുത്ത് പറയാം അത് ഉങ്ങൾക്ക് ഇഷ്ടത്തൊക്കെ പാടിക്കെങ്കിൽ ഇതൊരു ബേസായിട്ട് വെച്ചിട്ട് പാടിക്കൊള്ളാൻ പറയും. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ അഞ്ജലി അഞ്ജലി എന്ന് പറഞ്ഞാൽ ആ പാട്ടിനകത്ത് തന്നെ ഒരു ഇടയ്ക്കൊരു ഒരു ആലാപ്പ് വരും. അപ്പോൾ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ആ അത് ഇടയ്ക്കിടയ്ക്ക് വരണം, ബാക്കി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പാടിക്കോളൂ എന്നാണ് അന്ന് അതിന് വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പം ഞാനന്ന് എനിക്ക് എന്തൊക്കെയോ മനസ്സിൽ തോന്നിയതൊക്കെ ഒരു പരീക്ഷണം പോലെ അന്ന് പാടിയതാണ്. പക്ഷേ ആ പാട്ട് ഭയങ്കര ഹിറ്റായി. എസ് പി ബി സാറുമായിട്ട് ഏത് കോൺസേർട്ടിന് പോയാലും ആ പാട്ട് ഒരു അതിൻ്റെ തുടക്കം വായിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര ക്ലാപ്പ് ചെയ്യൽ, അതൊരു നമ്മുടെ ഒരു ട്രംപ് കാർഡെന്ന് പറഞ്ഞ പോലെ ഒരു പാട്ടായിരുന്നു അത്. അപ്പം അതുപോലെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തരാറുണ്ട്. പിന്നെ പൊതുവെ പറഞ്ഞാൽ രണ്ടുപേരും ഞാനും അങ്ങനെ ഞാനിപ്പോൾ നിങ്ങളോടൊക്കെ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിനോടൊക്കെ നമ്മളൊക്കെ മിതഭാഷ തന്നെയാണ്. രാജാ സാറിനോടൊന്നും ഇതുപോലെ ഫ്രണ്ട്ലി ആയിട്ടൊന്നും നമുക്ക് സംസാരമില്ല. ആ ജോലിക്ക് പോകുമ്പോൾ എന്തെങ്കിലും പാടാൻ പോകുന്ന സമയത്ത് തരുന്ന ഇൻസ്ട്രക്ഷൻസ് കേൾക്കും അത് പാടും എന്നുള്ള അല്ലാതെ അങ്ങനെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് അങ്ങനെ അതൊക്കെ ഇപ്പോൾ ശരത്ത് അങ്ങനെയൊക്കെയുള്ള എന്നെക്കാളും പ്രായം കുറഞ്ഞ പിള്ളേരുടെ അടുത്തൊക്കെയാണ് നമുക്കൊരു ഒരു സ്വാതന്ത്ര്യമായിട്ടുള്ള വർത്തമാനം.